മാളൂസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോണി. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് പയറിനെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു രോഗത്തെക്കുറിച്ചാണ്. ആ രോഗം കണ്ടു കഴിഞ്ഞാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോകൾ പെട്ടെന്ന് കിട്ടുവാനോ വെള്ളേക്കും കൂടി ഒന്ന് അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ഈ പയറിനെ ബാധിക്കുന്ന ഈ ഗുരുതരമായ രോഗം. ഇതുണ്ട്, ഇത് ഈ പയറിൻ്റെ കൂമ്പ് കൊലയ്ക്കുക. കൊലച്ചിട്ട് ഇത് ഇലയെല്ലാം ചുരുണ്ടിട്ട് ഈ വയറിൻ്റെ വളർച്ച മുരടിച്ചു പോവുക. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര തടം പയറുണ്ടോ അകത്തെ മുഴുവൻ ബാധിക്കും. എന്നിട്ട് അതെല്ലാം ആ പയർ മുഴുവൻ നശിച്ചു പോവും. നമുക്കിപ്പോൾ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പയർ ചൂടോടെ പറിച്ച് നമ്മൾ തേരിട്ട് അവനെ ചുട്ട് കളയണം. അല്ലെങ്കിൽ നമുക്ക് എത്ര പയർ ഉണ്ടോ അത് മുഴുവൻ ബാധിക്കും. ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഇത് ആ രോഗം ബാധിച്ച ഇതുണ്ടല്ലേ, രോഗം ബാധിച്ച ആ ചൂട് മുഴുവൻ പറിച്ച് കളയണം കണ്ടോ. ഇങ്ങനെയാണ് ഈ രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഈ ചൂട് ഈ വന്ന് ബാധിച്ച ചൂട് മൊത്തത്തിൽ പറിച്ച് കളയാം. ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു തടം ഉണ്ടായിരുന്നു, അത് മുഴുവൻ നശിച്ചു പോയി. ഇതുകൊണ്ടോ ഇവിടെ ഒരു തടം ഉണ്ടായിരുന്ന അത് രോഗം വന്നു. ഇത് കണ്ടോ, അത് ഞാൻ മുഴുവൻ പറിച്ച് കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ആ ചൂടുകൾ പറിച്ച് കളയാം, അല്ലെങ്കിൽ ഇത് മുഴുവൻ പോകും, നശിച്ചു പോകും. അപ്പോൾ നമുക്ക് ആ ചൂട് ഞാൻ പറിച്ചെടുക്കാം. ഇതുകൊണ്ടോ ഇത് കണ്ടോ, ഇത് മുഴുവനും ഇത് കണ്ടോ, തണ്ട് മുഴുവനും കണ്ടോ കുരുടിക്കുക. കുരുടിച്ച് കണ്ടോ ഈ കൂമ്പിൻ്റെ വളർച്ച നിൽക്കുക. അപ്പോൾ ഈ ചൂടിങ്ങി പറിച്ച് കളയാം. ഇത് ഇതുണ്ടോ, ഈ പയറിൻ്റെ കൂമ്പിരിക്കുന്നുണ്ടോ, ഇതിങ്ങനെ കൊലയ്ക്കുക. നമുക്കിങ്ങനെ ചെയ്യുന്നത് സങ്കടമുണ്ട്. കാരണം നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ്. ഇങ്ങനെ എല്ലാവരും ഓരോരുത്തരും ചെയ്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വരുമ്പോൾ ഇങ്ങനെ ഓരോ രോഗങ്ങളുണ്ടാകുന്നു. പക്ഷെ നമുക്കെന്നാലും ഇത് കളയാതിരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ബാക്കി മുഴുവൻ പയറുകളെ അത് ബാധിച്ച് മൊത്തം നശിച്ചു പോവും. അപ്പം ഞാൻ ഈ രോഗം ബാധിച്ച പയർ മുഴുവൻ പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കത്തിച്ച് കളയാം. കത്തിച്ച് കളഞ്ഞാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ വൈറസ് മറ്റുള്ളതെല്ലാം ബാധിക്കും. അപ്പോൾ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് വേറെ മരുന്നൊന്നുമില്ല. നമ്മൾ രോഗം വന്നാൽ അത് നശിപ്പിച്ച് കളയുക, അതേ ഉള്ളൂ. നമുക്കെന്നാൽ ഇതൊന്ന് കത്തിച്ച് കളഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് ഈ ഈ കരിയില ഞാൻ കൂട്ടിയിട്ടുണ്ട്. കരിയില കൂട്ടിയിട്ട് ആ കരിയിലൊന്ന് കത്തിച്ചാൽ മതി, നേരെ ഇത് കത്തിപ്പൊക്കോളും. വൈറസ് ആയതുകൊണ്ട് കത്തിച്ചില്ലെങ്കിൽ എല്ലായിടത്തും പടരും. മറ്റുള്ള ചെടികളിലേക്ക് പയറിനാണ് കൂടുതൽ ബാധിക്കും, പയറിനാണ് ബാധിക്കുന്ന ഈ രോഗം. അപ്പോൾ നമ്മൾ വൈറസ് രോഗം ബാധിച്ച പയർ ഞാൻ പറിച്ച് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഈ രോഗം കാണുകയാണെങ്കിൽ അന്നേരം ആ പയർ പറിച്ച് കത്തിച്ച് കളയണം, അല്ലെങ്കിൽ ബാക്കിയുള്ള ചൂടുകൾക്കെല്ലാം ബാധിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷിയെക്കുറിച്ചുള്ള വേറെ ഒരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.